സ്വാതന്ത്ര്യ ദിനമായി ഇന്നലെ കേരളത്തിൽ നിന്നടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾ വാഗയിലെ ചടങ്ങുകളുടെ ഭാഗമായി. വാഗയിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് സംതൃപ്തിയും അഭിമാനവും നൽകുന്നതെന്നാണ് ഇവിടെ എത്തിയ മലയാളികൾ പറയുന്നത്. ഈ തന്ത്രപ്രധാന മേഖലയിൽ എല്ലാ ദിവസവും സേനയുടെ അഭ്യാസ പ്രകടനം നടക്കും. ആയിരക്കണക്കിന് പേരാണ് ഓരോ ദിവസവും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുക. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കാണികൾ അതിർത്തി പരിപാലനം നടത്തുന്ന BSF ചടങ്ങിൽ പങ്കെടുത്ത് നന്ദി രേഖപ്പെടുത്തും. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ഇന്നലെ നടന്ന ബീറ്റിംഗ് ദി റെഡ്രീറ്റ് പരിപാടി കാണാൻ കേരളത്തിൽ നിന്നുള്ള നൂറുകണക്കിന് പേരും എത്തിയിരുന്നു. കണ്ടിട്ട് വളരെ അഭിമാനമാണ്. ഇതുവരെ നമ്മൾ TV കാണുക എന്നല്ലാതെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ആത്മവിശ്വാസം, വളരെ അഭിമാനം, യഥാർത്ഥത്തിൽ കോരി തരിക്കുന്ന ഒരു ഫീലായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരിതാണ്. എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നത്. എല്ലാവരും വളരെ ആവേശത്തിലാണ്. മറ്റെല്ലാ താല്പര്യങ്ങൾക്കും ഉപരി ദേശീയ വികാരം കാഴ്ചക്കാരനിൽ നിറയ്ക്കുന്നതാണ് ബീറ്റിംഗ് ദി റെഡ്രീറ്റ്. എതിർവശത്തെ പാർക്ക് റേഞ്ചേഴ്സിനെ ബഹുദൂരം പിന്നിലാക്കുന്ന പ്രകടനമാണ് ഇന്ത്യൻ അതിർത്തി സേന ഇന്നലെയും കാഴ്ചവെച്ചത്. കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തി കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നേരിട്ട് അതും പ്രത്യേകിച്ച് 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ തന്നെ അത് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ബീറ്റിംഗ് ദി റെഡ്രീറ്റ് ഏതാണ്ട് 45 മിനിറ്റ് സമയമാണ് എല്ലാ ദിവസവും നീളുക. സേനയുടെ അഭ്യാസ പ്രകടനം നടത്തുന്ന BSF സംഘത്തിൽ വനിതകളും ഇപ്പോൾ അംഗങ്ങളാണ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ നീളുന്ന നമ്മുടെ രാജ്യത്തെ ഓരോരുത്തർക്കും ഇന്ത്യ എന്നത് ഒരു വികാരമാണ്. 75th സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികം വാഗാ അതിർത്തിയിലും ഈ യാഥാർത്ഥ്യത്തിന് അടിവരയിട്ടു. ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം വാഗാ അതിർത്തിയിൽ നിന്നും R. രാധാകൃഷ്ണൻ 24. ഓക്കെ. പാലക്കാട്ടെ CPM ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാന്റെ കൊലപാതകത്തിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലായി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളും സഹായിച്ച മറ്റൊരാളുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പിടിയിലായ ആൾ പാലക്കാട് DYSP നേരത്തുള്ള പ്രത്യേക സംഘം ചോദ്യം ചെയ്തു വരുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. പാലക്കാട് എന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിഖിൽ? പാലക്കാട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവുകയാണ് സ്കെയിൻ. അതിൻ്റെ ഒരു ആശങ്ക എല്ലാവരിലുമുണ്ട്. നമുക്കറിയാം, തുടർച്ചയായി കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങോട്ട് സഞ്ജിത്ത് വധക്കേസ് ആദ്യം ഉണ്ടാവുന്നു, പിന്നീട് സുബൈർ വധക്കേസ്, പിന്നീട് ശ്രീനിവാസൻ വധക്കേസ്. അങ്ങനെ അതിൻ്റെ അന്വേഷണ നൂലാമാലകൾ ഏതാണ്ട് പൂർത്തിയാക്കി കുറ്റപത്രമൊക്കെ സമർപ്പിച്ചിരിക്കുന്ന ഒരു വേളയിലാണ് വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാവുന്നത്. വളരെയധികം ജില്ല ആശങ്കയിലാണ്. കാരണം സമാധാനം കാംക്ഷിക്കുന്ന ആളുകൾക്ക് തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും ആശങ്കയാണ്. ആദ്യം ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇന്നലെ FIR പുറത്തു വന്നതോടുകൂടി ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്നും പ്രതികൾ 8 BJP അനുഭാവമുള്ളവരാണെന്നും FIR തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും തങ്ങളുടെ പ്രവർത്തകരല്ല കൃത്യം നടത്തിയതെന്ന് BJP എന്നാൽ BJP തന്നെയാണ് കൃത്യം നടത്തിയതെന്ന് CPM പറയുന്നു. ജില്ലയിലെ കോൺഗ്രസ് ഇതുവരെ അവരുടെ മൗനം വെടിഞ്ഞിട്ടില്ല. എന്തായാലും അവരുടെ പ്രതികരണം കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡ് എന്നുള്ളത് രണ്ടു പ്രതികൾ ഇതിനോടകം പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് സ്കെയിൻ. പുതിയ അന്വേഷണ സംഘത്തെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചത്. അത് പാലക്കാട് DYSP നേതൃത്വത്തിലുള്ള 20 സംഘമാണ്. അതിൽ 4 IP മൂന്ന് SI ഒക്കെ അടങ്ങുന്ന ഒരു 20 സംഘത്തെ ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിച്ച് കൃത്യമായി അതിൻ്റെ പ്രതികളെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണത്തിന് പുറകിലുള്ളത്. എന്തായാലും 2 ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇനി 8 കൂടി പിടികൂടാനുണ്ട്. ഈ കൃത്യം ഇപ്പോൾ പിടിയിലായിട്ടുള്ള 2 കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളും ഇവർക്ക് സഹായം നൽകിയ മറ്റൊരാളുമാണ്. അതായത് ദൃക്സാക്ഷികൾ തന്നെ പറഞ്ഞിരുന്നു 4 പേരെത്തിയാണ് ഈ കൃത്യം നിർവഹിച്ചതെന്ന്. 4 രണ്ട് ബൈക്കുകളിലായി എത്തുന്നു, കൃത്യം നിർവഹിക്കുന്നു. അവർക്ക്
ഒപ്പം എസ്കോർട്ടായി ഉണ്ടായിരുന്ന മറ്റൊരു സംഘം. അങ്ങനെ എട്ട് പേരാണ് ഈ കൃത്യം നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരം. അവരുടെ പേര് വിവരങ്ങളടക്കം പോലീസ് ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്, എഫ്ഐആറിലുമുണ്ട്. പക്ഷേ കൃത്യം നടത്തി ഉടനെ കടന്നു കളഞ്ഞ പ്രതികളിലേക്ക് പോലീസിന് ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും രണ്ടു പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. മറ്റു പ്രതികളിലേക്കും എത്രയും വേഗം എത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ഇനി കൊല്ലപ്പെട്ട ഷാജഹാന്റെ വീട്ടിൽ ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പ് എത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പ് അവരുടെ പ്രതികരണങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സുർജിത്ത്, എന്തൊക്കെ വിവരങ്ങളാണ്, ഗുഡ് മോർണിംഗ്, എന്തൊക്കെ വിവരങ്ങളാണ് വീട്ടുകാരെ പറയുന്നത്, അതിൻ്റെ പ്രതികരണങ്ങൾ നമുക്ക് എന്താ ലഭിച്ചത്? ഷാജഹാന്റെ കുന്നംകാടുള്ള വീട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സായിബുട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. മറ്റ് ബന്ധുക്കളുണ്ട്. ഇവർക്ക് ചിലത് പറയാനുണ്ട്. അവരിലേക്ക് തന്നെ ആദ്യം തന്നെ ഇവരിലേക്ക് തന്നെ പോകാം. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള ആളുകൾ തന്നെയാണോ? അതെ അതെ, ഇവിടെയുള്ള ആളുകൾ തന്നെയാണ്. ഇവിടെയുള്ള ആളുകൾ തന്നെ ചെയ്തിരിക്കുന്നു. നേരത്തെ ഇതേ പാർട്ടി ആൾക്കാർ തന്നെ ഒരു മൂന്നാല് ദിവസമായിട്ടാണ് അവർ പാർട്ടി മാറിയിരിക്കുന്നത്. മുന്നും മാറിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഈ മൂന്നാല് ദിവസമായിട്ടാണ് ഈ കരട് കെട്ടിക്കൂടെ നടക്കുന്നത്. കരട് കെട്ടി നടക്കുന്നത് ചോദ്യം ചെയ്തതാണോ? ഏ, അതിൽ നിന്നും ചോദ്യം ചെയ്തിട്ടില്ല. അതിൽ നിന്നും ചോദ്യം ചെയ്തിട്ടില്ല. എന്താണ് ഇത്തരം ഒരു വൈരാഗ്യത്തിന് കാരണം എന്നാണ് പറയുന്നത്? കാരണം ഒരു ഇതിൻ്റെ കാരണമാണ്. കാരണം ഇവിടെ ഒരു ചാളകെട്ടണം പറഞ്ഞിട്ടായിരുന്നു കണ്ടത്തെ. അപ്പോൾ ഈ കുട്ടീൻ്റെ വീടുകളുടെ ഇടയിൽ ചാള കെട്ടണ്ട അതിരോധ ബാക്കി തർക്കമുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടി വീടുകളുടെ ഇടയിൽ ഇപ്പോൾ ചാള കെട്ടി ഇവർ പ്രവർത്തിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അത് വേണ്ട പറഞ്ഞു. അവിടെ അങ്ങനെ കൂടിയിരിക്കാൻ ഉള്ള ചാള അല്ലേ? ആ ചാള അത് വേണ്ടെന്ന് പറഞ്ഞു. അതൊരു വൈരേക്ക് ഉണ്ടാവും. പിന്നെ ഈ പാർട്ടി യൂണിറ്റി സെക്രട്ടറിയാണ് മകൻ, ബ്രാഞ്ച് സെക്രട്ടറി. അതിൽ ഇവർക്ക് വേണം പറഞ്ഞിട്ടാണ് ഒരു വൈരാഗ്യം. അതിപ്പോൾ വൈരാഗ്യം രണ്ടുപേരും കൂടിയപ്പോൾ ഇലക്ഷൻ ഇടാൻ പറഞ്ഞു. ഇലക്ഷൻ ഇട്ടപ്പോൾ ഇവൻ ജയിച്ചു, മകൻ ജയിച്ചു. അതൊരു വൈരാഗ്യം. ബ്രാഞ്ച് സമ്മേളനത്തിൽ മത്സരം നടന്നു. അപ്പോൾ ഷാജഹാൻ ജയിച്ചു. അതിൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നു. ആ ഇവർ ബി ജെ പിയിലേക്ക് മാറി തന്ന ഈ പ്രതികളായിട്ടുള്ള ആൾക്കാർ കറക്റ്റായിട്ട് പേര് പറയാം. എന്താണ്? നവീൻ ഉൾപ്പെടെയുള്ള ആദ്യ ആറ് എട്ട് പേരുണ്ടെന്നാണ് പറയുന്നത്. ആ പേര് ശരിക്ക് എനിക്കറിയില്ല. എട്ട് പേരുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇവർ ബി ജെ പി സംഘടനാ രംഗത്ത് സജീവമായിട്ട് ഇവിടെ ഇടപെടുന്ന ആളുകളായിരുന്നു ഈ ആളുകൾ? അരെ, ഇല്ല, ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. പിന്നെ കൂടെ ഇരുന്ന ആളാണ്. ഇരുന്ന ആൾക്കാരാണ്. ആ ഈ ഇതൊക്കെ ആയി വൈരേക്കും ആയ ശേഷമാണ് പിന്നെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ ആവേത് പറയണം. അതൊന്നും നമുക്കറിയില്ല. മകനെ മൂന്നാല് പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയെന്ന് പറയണോ? ഇതിപ്പോട്ടിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എസ് കെ എൻ വീർ പറയുന്നത് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭീഷണി നിലനിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്താണ് എനിക്കൊപ്പം ഇനി ചേരുന്നത്. അദ്ദേഹം സംസാരിക്കും. നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നു. ഭീഷണി നവീന് ഇവനെ കൊല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ തറയിലത്തെ ആൾക്കാരല്ല, അങ്ങനെ സംഭവിക്കില്ല എന്ന് ഷാജഹാൻ സത്യസന്ധമായിട്ട് വിചാരിച്ചു. ഇവർ കള്ളുവെള്ളം കള്ളും മയക്കം മരുന്നൊക്കെ അടിച്ചിട്ട് അങ്ങനെ പറയാതിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ആരോടും ഷാജഹാൻ പറഞ്ഞിട്ടില്ല. ഷാജഹാൻ പറഞ്ഞിട്ടുമില്ല. അവർ ഇതിന് വേണ്ടിയിട്ട് ഇവന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇവൻ വണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കാളിപ്പേറിലൊക്കെ ഇരുന്നിട്ട് വരുമ്പോൾ ആഫീസിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഒരു 10:30 ആവും, 9:10 ആകും. അപ്പോൾ ആ സമയം നോക്കിയിട്ട് ഇവർ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിരിക്കുകയാണ്. എഫ്ഐആറിൽ പറഞ്ഞ രാഷ്ട്രീയ കൊലപാതകം എന്നാണ്, ഇവർ ബി ജെ പി കൊലപാതകം തന്നെയാണ്, രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് പറഞ്ഞത്. ഇവർ 3 മാസം മുന്നേ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ ഇന്നലെ ഈ സംഭവം നടക്കുന്ന ദിവസം അന്ന് കാര്യാലയത്ത് പോയിട്ട് ചരടൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ പരസ്യമായിട്ട് മാപ്പിളകളെ വെച്ചിരുത്താൻ പാടില്ല പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കൂടെ ഇവർ കുറേ ആയിട്ട് വരും. നമ്മുടെ പാർട്ടിൽ നിന്ന് പിന്നെ പുറത്താക്കിയതാണ്. ഇവർ ഈ കൊണ്ടാൻ വേണ്ടി ചെയ്യുന്ന കാരണം കൊണ്ട് പാർട്ടിയിൽ ഉൾക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇവർ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പോയ ആൾക്കാരാണ്. അല്ലാണ്ട് നമ്മളുടെ പാർട്ടിയിലൊന്നും ഇവരില്ല. അത് അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ടായിരുന്നു. ഇവർ RSS കാരാണ്, RSS കാരായിട്ടുണ്ട്. പക്ഷേ ഈ ചെയ്യുന്ന ദിവസമാണ് ഇവർ പരസ്യമായിട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ശ്രീഷ് ചെയ്യുന്നതിൻ്റെ ഫ്ലക്സ് വയ്ക്കാനും DYF ഫ്ലക്സ് ബോർഡിൽ വണ്ടി ഇടിച്ച് കയറ്റാനും ഈ കൊലപ്പെടുത്തേണ്ട ആവശ്യം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇവർ കൽപ്പിച്ചുകൊണ്ടിട്ട് നവീനും സിദ്ധാർത്ഥം പറയുന്ന ആൾക്കാരും ഇവരാണ്. ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. ഒപ്പം നടന്നിരുന്ന ആളുകൾ തന്നെയാണ്. നവീനൊപ്പം നടന്ന ആളായിരുന്നു. സിദ്ധാർത്ഥനൊന്നും അങ്ങനെ ഒപ്പം നടന്നിട്ടില്ല. സിദ്ധാർത്ഥനാണ് ഇവരെ വഴിതെറ്റിച്ചിട്ട് ഈ ഒരു ഇതിലെത്തിച്ചത്. നവീനും സിദ്ധാർത്ഥനാണ്. പിന്നെ അതിൽ ക്രിമിനൽ മൈൻഡ് കൂടുതലും അനീഷിനും ഇവരൊക്കെയാണ്, ശബരിക്കൊക്കെയാണ്.
ഇവരൊക്കെ യൂസ് ചെയ്ത് ഇവര് വെള്ളമടിച്ച് ഇവര് നിരന്തരം അവിടെ മൊക്കിൽ വെള്ളമടിച്ചിട്ട് കുട്ടികളുടെ അടുത്തൊക്കെ ഇവര് പറയാറുണ്ട്. വാളും ടൂളൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു പണിയുണ്ട് പണിയുണ്ട് വേണ്ടി പറയുന്നുണ്ട്. ഇവര് 3 മാസം പിടിച്ചിട്ട് ഇവര് നല്ല നല്ല സ്കോച്ച് പോലത്തെ സ്കോച്ച് 1000 മുകളിലുള്ള മദ്യങ്ങളാണ് ഇവർ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ കുട്ടികൾ തവണകൾ അങ്ങനത്തെ സാധനം മേടിക്കും പണിയില്ലാത്തവർക്ക് എന്നൊക്കെ വേണ്ടി ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഞങ്ങൾ ഇന്നലെയാണ് ഈ സംഭവം കണ്ടിട്ടാണ് ഓരോ ആൾക്കാർ പറയാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാണ് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇതാണ് ഇവർ പറയുന്നത്. എസ് കെ എൻ, പ്രത്യേകിച്ച് നേരത്തെ ഈ പാർട്ടിയിൽ CPM ഉണ്ടായിരുന്ന ആളുകളാണ് ഇവർ. അവർ ബി ജെ പിയിലേക്ക് അടുത്തിടെയാണ് മാറിയത്. ആ ബി ജെ പിയിലേക്ക് മാറി അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഷാജഹാനുമായി എന്നാണ് ഈ ബന്ധുക്കളെല്ലാം തന്നെ പറയുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു സുർജിത് അയ്യപ്പത്ത്. ഷാജഹാന്റെ കൊലപാതകം നടന്നതിന് തലേ ദിവസവും പ്രതികൾ കൃത്യം നടത്താൻ ശ്രമം നടത്തിയതായി എ പ്രഭാകരൻ MLA. ഷാജഹാനെ അന്വേഷിച്ച് വീട്ടിലെത്തിയ സംഘം ഷാജഹാൻ വീട്ടില്ലാത്തതിനാൽ മടങ്ങിപ്പോയി. ഇതേ സംഘമാണ് തൊട്ടടുത്ത ദിവസം കൃത്യം നടത്തിയതെന്ന് എ പ്രഭാകരൻ MLA 24നോട് പറഞ്ഞു. പ്രതികൾ BJP പ്രവർത്തകരെന്നും MLA 24നോട് പറഞ്ഞു. വീട്ടിൽ വന്ന് പരിസരവാസികളാണല്ലോ, സ്വാഭാവികമായിട്ടും വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഈ കൊലപാതകത്തിന് വേണ്ടി വന്നതാണെന്ന് ധരിക്കില്ലല്ലോ. വന്നു, വന്നത് ശരിയാണ്. നിരപരാധികളെ ആരെയും പ്രതികളാക്കണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെടുന്നില്ല. അവിടെ ദൃക്സാക്ഷിയുണ്ടല്ലോ, അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഈ സംഭവം ഇന്നവരുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ പ്രതികൾ ഇവർ RSSമായി ബന്ധമുള്ളവരാണ്. പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് ഭീഷണിപ്പെടുത്തിയാൽ അന്വേഷിച്ചതാണ്. അപ്പോൾ അന്വേഷണം അപ്പോൾ ഷാജഹൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് വക വരുത്താനായിരിക്കും ഇവരുടെ പ്ലാൻ എന്ന് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കാം. ഈ MLA ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. നിഖിൽ പ്രമേഷ് വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. നിഖിൽ, MLA എ പ്രഭാകരൻ ഇങ്ങനെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതായത് ഈ കൃത്യം നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം, ഷാജഹാനെ കൊലപ്പെടുത്തുന്നതിന് തൊട്ട് തലേ ദിവസം പോലും പ്രതികൾ വീട്ടിലെത്തിയിരുന്നു എന്നുള്ളതാണ് എ പ്രഭാകരൻ MLA പറയുന്നത്. ഈ കൃത്യം നടക്കുന്ന സ്വാതന്ത്ര്യദിനത്തിൽ, അതായത് 14 തൊട്ട് തലേ ദിവസം ഈ പ്രതികൾ ഷാജഹാന്റെ വീട്ടിലെത്തുന്നു. ഷാജഹാൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഷാജഹാൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അന്ന് അവർ അവിടെ നിന്ന് മടങ്ങിയത്, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുമായിരുന്നു എന്നുള്ളതാണ് MLA പറയുന്നത്. ഇവരെല്ലാം തന്നെ BJP പശ്ചാത്തലമുള്ളവരാണ് എന്നും എ പ്രഭാകരൻ MLA പറഞ്ഞു വെക്കുകയാണ്. കാരണം അവർ നേരത്തെ CPM ഉണ്ടായിരുന്ന ആളുകളാണ്. ഇവരെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ അറിയാം. തുടർന്ന് BJP അഭിപ്രായ ഭിന്നതകൾ മൂലം BJP മാറിയ ആളുകളാണ്. സ്വാഭാവികമായും അവർ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ മറ്റു തരത്തിൽ സംശയിക്കേണ്ടിയിരുന്നില്ല. പക്ഷെ അത് ഇത്തരത്തിലുള്ളൊരു നിഷ്ഠൂരമായിട്ടുള്ള കാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് ആരും കരുതിയിരുന്നില്ല. ഈ സംഘമാണ്, ഇതേ സംഘമാണ് വീട്ടിലെത്തി ഷാജഹാനെ അന്വേഷിച്ച, ഷാജഹാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അടങ്ങി ഇതേ സംഘമാണ് തൊട്ടടുത്ത ദിവസം ഈ കൃത്യം നടത്തിയതെന്നും എ പ്രഭാകരൻ MLA പറയുന്നു. എന്തായാലും 8 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഏതാണ്ട് 4 പേരാണ് വീട്ടിൽ വന്നത്. ഇതേ സംഘമാണ് തൊട്ടടുത്ത ദിവസം ഷാജഹാനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ എ പ്രഭാകരൻ MLA പറയുന്നത്. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷ് ആണ് പാലക്കാട് നിന്ന് ചേർന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്ത് ഫിഫ അസോസിയേഷൻ ഭരണത്തിൽ പുറത്തുനിന്ന് ഇടപെടൽ ഉണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ നടപടി. AFFനെ സുപ്രീംകോടതി ഏർപ്പെടുത്തിയ താൽക്കാലിക സമിതി ഫിഫയുടെ നിയമങ്ങൾക്ക് എതിരാണ്. ഫിഫയുടെ വിലക്ക് നിലവിലെന്നതോടെ ഒക്ടോബറിൽ നടത്താനിരുന്ന വനിതാ U17 ലോകകപ്പ് ആതിഥേയത്വം ഇന്ത്യക്ക് നഷ്ടമാകുമെന്ന സൂചന. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി രഞ്ജു മത്തായി നമുക്കിപ്പം മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുന്നു. രഞ്ജു, ഗുഡ് മോർണിംഗ്. രഞ്ജു, പ്രതീക്ഷിച്ച കാര്യമല്ല ഇത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? SKN ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി, വലിയ ആഗോളതലത്തിൽ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫിഫയുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ ഇന്ത്യ ഫിഫ സസ്പെൻഡ് ചെയ്യുകയാണ്. അത് ഗുരുതരമായ നിയമലംഘനങ്ങളും രാഷ്ട്രീയ അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകളും ആരോപിച്ച് ആണ് നടപടി. ഫിഫയുടെ കൗൺസിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യയുടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭരണകാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിഫ ചട്ടം ലംഘിച്ചതിന് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെതിരെ നടപടിയെടുക്കുന്നു എന്നാണ് ഫിഫയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ തീരുമാനം ഉണ്ടാക്കുന്ന വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഇന്ത്യക്ക് അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളിൽ ദേശീയ പതാകയ്ക്ക് കീഴിൽ ഇനി കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് നമുക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ഫുട്ബോൾ മത്സരങ്ങൾ വരാൻ പോകുന്ന ഫുട്ബോൾ മത്സരങ്ങൾ, പ്രധാനപ്പെട്ട മത്സരങ്ങൾ അനിശ്ചിതത്വത്തിലാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന
ഫിഫ വിമൻസ് വേൾഡ് കപ്പ് ആണ്. അണ്ടർ 17 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ ഫിഫ ലോകകപ്പ് അത് ഇന്ത്യക്ക് നഷ്ടമാകും എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ദുഃഖകരമായ കാര്യം. അത് ആതിഥേയത്വം വഹിക്കാൻ നമ്മൾ വർഷങ്ങളായി തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും സ്റ്റേഡിയങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ട്. പക്ഷേ അത് അതിൻ്റെ അവസ്ഥ ലാസ്റ്റ് ലാപ്പിൽ നമുക്കത് നഷ്ടമാകുമോ എന്ന് പറയുന്നത് വലിയ നാണക്കേടാണ്. പക്ഷേ പുതിയ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് താൽക്കാലികമായി ഫിഫ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ ഒരു താൽക്കാലിക ഭരണസമിതിയെ വെച്ചത്. അത് അതിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് നടത്താനും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഈ മാസം 28-നാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഭരണസമിതി ചുമതലയേൽക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പക്ഷേ ഈ സുപ്രീം കോടതി ഇടപെടലിൽ ഫിഫ വിശദീകരണം തേടിയിരുന്നു. ഒരു തേർഡ് പാർട്ടിയെ ഫിഫയുടെ കീഴിലുള്ള അസോസിയേഷനുകളിലേക്ക് ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായാൽ അതിൽ ഫിഫയ്ക്ക് നടപടിയെടുക്കാം എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട് അവരുടെ ചട്ടങ്ങളിൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അസോസിയേഷനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പല പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളും AFC കപ്പുകൾ വരുന്നുണ്ട്, AFC മത്സരങ്ങൾ, ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പുകൾ വരുന്നുണ്ട്. ഇതിലൊന്നും നമുക്ക് ഇനി പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ കാര്യം. ഇന്ത്യക്ക് ഇനി അപ്പീൽ നൽകാനുള്ള അവസരമുണ്ട്. ഇന്ത്യ അടിയന്തരമായി ഇതിൽ അപ്പീൽ നൽകുമെന്നാണ് കരുതുന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകും. പ്രധാനമന്ത്രി നേരിട്ട് അല്ലെങ്കിൽ കേന്ദ്ര കായികമന്ത്രി നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് അത് 2017 ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന അണ്ടർ 17 വനിതാ ലോകകപ്പ് അത് ഇന്ത്യക്ക് നഷ്ടമാവുക എന്ന് പറയുന്നത് അത് നമുക്ക് രാജ്യത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്, രാജ്യത്തെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. അത് ഒഴിവാക്കാൻ എല്ലാ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. SK ഓക്കെ, താങ്ക് യു. രഞ്ജു മത്തായിയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേർന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഓർമ്മയായിട്ട് ഇന്ന് 4 കൊല്ലം തികയുന്നു. 5 പതിറ്റാണ്ടിലേറെ കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയും അതിൻ്റെ ഗതിവിഗതികളെ തൻ്റെ വ്യക്തിപ്രഭാവത്തിൽ സ്വാധീനിക്കുകയും ചെയ്ത സമുന്നത നേതാവായിരുന്നു വാജ്പേയി. റിപ്പോർട്ടിലേക്ക്. 13 ദിവസവും 13 മാസവും മാത്രം നീണ്ട 2 ഭരണകാലം, കോൺഗ്രസ് ഇതര സർക്കാരുകളൊന്നും കാലാവധി തികയ്ക്കില്ല എന്ന ധാരണ തെറ്റിച്ച 3-ാം വരവ്. അടൽ ബിഹാരി വാജ്പേയി ജനസംഘ കാലത്ത് തുടങ്ങിയ പാർലമെന്ററി രാഷ്ട്രീയം കൊണ്ട് അടിത്തറയിട്ടത് ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരിന് കൂടിയാണ്. പ്രതിസന്ധികളേറെ കണ്ട 3-ാം ഭരണകാലം പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു. ഗ്രാമീണ റോഡ് വികസനം, സർവശിക്ഷാഭിയാൻ എന്നിങ്ങനെ വികസന മുദ്രാവാക്യത്തിന് കൂടുതൽ വ്യാപ്തിയുണ്ടായി. 1991 നരസിംഹറാവു സർക്കാർ തുടങ്ങിവെച്ച സാമ്പത്തിക നയം കൂടുതൽ ഉദാരമാക്കി. കശ്മീരിൽ സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സഹവർത്തിത്വത്തിന്റെ തീവണ്ടി ഓടിച്ചു. 2 പ്രാവശ്യം അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാൻ സന്ദർശിച്ചു. ഇതിനിടെ പൊക്രാനിൽ ഇന്ത്യയുടെ 2ാം അണുപരീക്ഷണവും കാർഗിൽ യുദ്ധവും. ഇന്ത്യയുടെ അഭിമാനം കാത്ത പട്ടാളക്കാർക്ക് പിന്നിൽ രാജ്യം ഉറച്ചുനിന്നു. കാർഗിൽ യുദ്ധത്തിന്റെ പേരിൽ മതഭിന്നതകളുണ്ടായില്ല. പാർലമെന്റിലും തികഞ്ഞ സൗഹാർദ്ദത്തോടെ പ്രതിപക്ഷത്തെ ചേർത്ത് നിർത്തി. ലേക്കനം ഫിർ ഭീ സദൻ മേ സബ്സേ ബഡേ വിരോധി ദൾ കേ റൂപ് മേ ബൈഠേംഗേ ഓർ ആപ്കോ ഹമാരാ സഹയോഗ് ലേക്കർ സദൻ ചലാനാ പഡേഗാ ഇസ് ബാത് കോ മത് ഭൂലിയേ മഗർ സദൻ ചലാനേ മേ ഓർ ഠീക് തരഹ സേ ചലാനേ മേ ഹം ആപ്കോ പൂരാ സഹയോഗ് ദേംഗേ യാ ആപ്കോ ആശ്വാസം ദേനാ ചാഹതേ ഹൂം. സാംസ്കാരികമായി വിശാല മനസ്സ് സൂക്ഷിച്ചിരുന്ന ഗ്വാളിയാറിലെ ഒരു കുടുംബത്തിൽ 1924 ഡിസംബർ 25 ജനനം. അച്ഛൻ കൃഷ്ണ ബിഹാരി വാജ്പേയി ഗ്വാളിയാറിലെ പ്രശസ്ത കവി കൂടിയായിരുന്നു. ഒരേ സമയം ഹൈന്ദവ ദേശീയതയും അന്തർദേശീയ സോഷ്യലിസവും വാജ്പേയിൽ സമ്മേളിച്ചു. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ശത്രുക്കളായിരുന്നില്ല. ചരിത്രഘട്ടത്തിൽ രാജ്യത്തെ മുന്നിൽ നിന്ന് നയിച്ചവരോട് എന്നും പുലർത്തിയത് ആരാധന നിറഞ്ഞ ബഹുമാനം മാത്രം. രാഷ്ട്രീയത്തിന് ഒരു മൂല്യവ്യവസ്ഥിതിയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. ജൂജനെ കാ മേരാ കോയി ഇറാദാ ന ഥാ ഫുട്ബോൾ പർ മിലേംഗേ ഇസ്കാ വാദാ ന ഥാ റാസ്താ റോക് കർ വോ ഖഡി ഹോ ഗയി യൂ ലഗാ ജിന്ദഗി സേ ബഡി ഹോ ഗയി മൗത് കീ ഉമ്ര ക്യാ ദോ പൽ ഭീ നഹി ജിന്ദഗി സിൽസില ആജ് കൽ കീ നഹി. റിസർച്ച് ഡെസ്ക്, 24. ഇന്ത്യയുടെ സംസ്കൃതിയും സംസ്കാരവും ഒക്കെ നെഞ്ചിലേറ്റിയ നേതാവായിരുന്നു എബി വാജ്പേയി. അദ്ദേഹം അധികാരത്തിലിരുന്ന കാലം നമ്മളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാകും. വിദേശ രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധം അദ്ദേഹം സൂക്ഷിച്ചു. എന്ന് മാത്രവുമല്ല, താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് അപ്പുറം കടന്നു പോകാൻ അദ്ദേഹത്തിലെ ഡിപ്ലോമാറ്റ് പലപ്പോഴും പ്രവർത്തിച്ചു എന്നിരുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എനിക്കൊന്ന് ഭാവി ഭരണാധികാരികൾക്കും ഇപ്പോഴത്തെ ഭരണാധികാരികളും ഒക്കെ തന്നെ മാതൃകയാണ് അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹത്തിൻ്റെ സംസ്കാര സമ്പന്നമായ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നുള്ള ചിരിയും ഒക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാലത്തെയും സുഖമുള്ള ഓർമ്മകളാണ്. അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ്.
കൊച്ചിയിൽ നിന്നുള്ള വിനീത വി ജി നമുക്കിപ്പോൾ നിമിഷങ്ങൾക്കകം ചേരുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനും സമൻസുകൾക്കുമെതിരെ കിബി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മസാല ബോണ്ട് ഇറക്കിയതിൽ ഫെമ നിയമലംഘനം നടന്നുവെന്ന ആരോപണം അന്വേഷിക്കാൻ ഇഡിക്ക് അധികാരമില്ല എന്നാണ് കിബിയുടെ വാദം. സമൻസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. വിനീത വി ജി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. എന്താണ് ഇ ഡി വിശേഷങ്ങൾ? കോടതി ഹൈക്കോടതിയിൽ വരുമ്പോൾ എന്തൊക്കെ സൂചനകളാണ് നമുക്ക് പറയാൻ കഴിയുക? ഗുഡ് മോർണിംഗ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെയായിരിക്കും ഹൈക്കോടതി ഈ കിഫ്ബിയുടെ ഹർജിയും പരിഗണിക്കുന്നത്. കിഫ്ബിയും അതോടൊപ്പം തന്നെ സിഇഒയായ കെ എം എബ്രഹാമുമാണ് ഹർജി നൽകിയിരിക്കുന്നത്. മസാല ബോണ്ട് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇ ഡിയുടെ അന്വേഷണ പരിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ ഈ ഹർജി നൽകിയിരിക്കുന്നത്. 2021 മാർച്ചിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വിവിധ ഉദ്യോഗസ്ഥർക്കും കിഫ്ബിക്കുമൊക്കെ എതിരെ ഇ ഡി ഇത്തരത്തിലേക്ക് സമൻസ് അയക്കുന്നുണ്ട്. ഇത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ളതാണ് എന്നും കിഫ്ബിക്ക് ഫെമാലംഘനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഇ ഡിക്ക് ഒരു അന്വേഷണം നടത്താനുള്ള അധികാരം ഇല്ല എന്നും കിഫ്ബി ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഫണ്ട് സ്വരൂപിച്ചത്. ഇതിന് റിസർവ് ബാങ്കിന്റെ അധികാരം ഉണ്ടായിരുന്നുവെന്നും അനുവാദം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തണമെങ്കിൽ റിസർവ് ബാങ്ക് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തട്ടെ എന്നും കിഫ്ബിയുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇ ഡിയുടെ സമൻസുകൾ ഉൾപ്പെടെ റദ്ദാക്കണമെന്നൊരു ആവശ്യം കൂടി ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ തന്നെ തോമസ് ഐസക്കം, മുൻ ധനമന്ത്രി തോമസ് ഐസക്കം ഇത്തരത്തിലേക്കൊരു ഹർജി കിഫ്ബി ഒക്കെയായി ചേർന്നുകൊണ്ട് കോടതിയിൽ നൽകിയൊരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഇ ഡിയുടെ അന്വേഷണ പരിധിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കിഫ്ബി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എസ് കെ ഓക്കെ, താങ്ക് യു. വിനീത വിജിയാണ് നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് സി അച്യുതമേനോന്റെ ഓർമ്മ ദിനമാണ്. പ്രേക്ഷകർക്കറിയാം, കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. വാക്കും പ്രവൃത്തിയും കൂട്ടിയോജിപ്പിച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം. സി അച്യുതമേനോൻ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ, പക്ഷേ സംസാരിക്കുമ്പോഴൊക്കെ അത് നാടിന് ഗുണം ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തോടൊക്കെ ചെറിയ പരിചയമുള്ള ഒരാളായിരുന്നു ഞാൻ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റത്തിലെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ ദൂരെ നിന്ന് അദ്ദേഹത്തിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ അനുസ്മരണം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സി പി ഐയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു, ഞങ്ങൾ പ്രകാശ് ബാബു സാറെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിളിക്കും, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് സി അച്യുതമേനോൻ കേരളത്തിൻ്റെ വികസന ശില്പി എന്നാണ്. ഇത് പ്രകാശ് ബാബുസാറിൻ്റെ ആറാമത്തെ പുസ്തകമാണിത്. ഇന്ന് മുല്ലക്കര രത്നാകരൻ്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിലാണ് ഇത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്രകാശനം ചെയ്യുക. എസ് എം വിജയാനന്ദാണ് പുസ്തകം പ്രകാശനം ചെയ്യുക. പുസ്തകം ഏറ്റുവാങ്ങുന്നത് സി അച്യുതമേനോൻ്റെ മകൻ കൂടിയായ ഡോക്ടർ രാമൻകുട്ടിയാണ്. വി രാമൻകുട്ടി പുസ്തകം ഏറ്റുവാങ്ങും. അതുപോലെ ടി കെ വിനോദ് പുസ്തകം പരിചയപ്പെടുത്തും. എന്തായാലും ഈ അനുസ്മരണ സമ്മേളനത്തിനും അതുപോലെ പുസ്തക പ്രകാശനത്തിനും എല്ലാവിധമായ ആശംസകളും നേരുന്നു. കേരള ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിലാണ്, കൊല്ലത്താണ്, സോറി തിരുവനന്തപുരത്താണ്, കൊല്ലത്താണ് ഈ ചടങ്ങ് നടക്കുക. കൊല്ലം കേരള ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിലാണ് ഈ ചടങ്ങ് നടക്കുക. ഈ പുസ്തകത്തിന് എല്ലാവിധമായ ആശംസകളും. മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഞാൻ കടക്കുന്നു. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. ഓർഡിനൻസുകൾക്ക് പകരം നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളെക്കുറിച്ചുള്ള ചർച്ച മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. വാട്ടർ അതോറിറ്റിയിലെ ശമ്പള പരിഷ്കരണം, കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ നേടിയ കേരള കായിക താരങ്ങൾക്കുള്ള പ്രോത്സാഹന സമരം, ഇങ്ങനെയുള്ള ചർച്ചകളെല്ലാം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. സാധാരണ ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗം ഇന്ന് ചൊവ്വാഴ്ച നടക്കുന്നൊരു പ്രത്യേകത ഇതിൻ്റെ കൂടി ഉണ്ട്. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്ക് അന്വേഷിക്കാം. വി എ ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഗിരീഷ്, മന്ത്രിസഭാ യോഗം സാധാരണ ബുധനാഴ്ച നടക്കുന്നു, ഇന്ന് ചൊവ്വാഴ്ചയാക്കുന്നു, എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ആഴ്ചയിലെ മന്ത്രിസഭാ യോഗം ചൊവ്വാഴ്ചത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ നിയമസഭാ സമ്മേളനം 22-ാം തീയതി മുതൽ ചേരുകയാണ്. വിളിച്ചുചേർക്കാനായി കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ഗവർണർക്ക് ശുപാർശ നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളുണ്ട്. കാരണം ഓർഡിനൻസുകൾ ബില്ലുകളാക്കി മാറ്റുന്നതിന്, നിയമമാക്കി മാറ്റുന്നതിനും വേണ്ടിയാണ് ഇത്തവണ നിയമസഭാ സമ്മേളനം ചേരുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗവർണർ ചില തർക്കങ്ങളിൽ പെട്ട് പിടിച്ചു വെച്ചിരുന്ന ഓർഡിനൻസുകൾ പിന്നീട് അത് ഗവർണർ തിരിച്ചയച്ചിരുന്നു. ഈ ഓർഡിനൻസുകൾ ബില്ലുകളാക്കി മാറ്റി നിയമസഭയിൽ അവതരിപ്പിക്കണം. ഇതിനുള്ള പ്രാഥമികമായ ചർച്ചകൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലോകായുക്ത നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ആയിരുന്നു. ഇത് ബില്ലാക്കി മാറ്റുമ്പോൾ
സിപിഎച്ചില എതിരഭിപ്രായങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ലോകായുക്ത എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനം സർക്കാരിന് കീഴ്പ്പെടുന്ന ഒഴിവാക്കാനായി ഒരു ഉന്നതാധികാര സമിതിയെ, സ്വതന്ത്ര സ്വഭാവമുള്ള സമിതിയെ നിശ്ചയിക്കണം എന്നുള്ളതാണ് സിപിഐ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. ഇതിനുശേഷമായിരിക്കും ഇതിന്റെ ഒരു കരട് തയ്യാറാക്കുക. ഇത് നിയമവകുപ്പ് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഏതായാലും ഇത് കരട് ബില്ലായിട്ട് സഭയിലേക്ക് വരിക. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് മന്ത്രിസഭായോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാട്ടർ അതോറിറ്റിയുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ്. ഇക്കാര്യത്തിൽ മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനമെടുത്തേക്കും. മറ്റൊന്ന്, കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി താരങ്ങൾക്ക്, കേരള താരങ്ങൾക്കുള്ള പ്രോത്സാഹന സമ്മാനം, ഇത് എത്ര രൂപയായിരിക്കണം എന്ന് ഇന്ന് മന്ത്രിസഭായോഗം നിശ്ചയിക്കും. ഇത് ഇവർക്ക് എത്ര രൂപ വീതം വിതരണം ചെയ്യണം അതോ മറ്റെന്തെങ്കിലും സമ്മാനങ്ങളാണോ വിതരണം ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുക്കും. എസ് കെ, ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ട്രെയിൻ ടൈമിംഗ്, ഫ്ലൈറ്റ് ടൈമിംഗ്, അതുപോലെ മറ്റു ചില ഇൻഫർമേഷൻ ഇന്നറിയാൻ. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഇന്ന് ഗതാഗത നിയന്ത്രണമുണ്ട്. മങ്കൊമ്പ് ഫ്ലൈഓവറിന്റെ സ്ലാബ് കോൺക്രീറ്റിംഗ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുറത്തിറക്കുന്ന ലക്കി ബിൽ മൊബൈൽ ആപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇനി ഇന്നത്തെ ട്രെയിൻ സമയം, തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് 6 മണിക്ക് പുറപ്പെടേണ്ട 1729 ശബരി എക്സ്പ്രസ് 5:30 മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് ദക്ഷിണ റെയിൽവേ അറിയിക്കുന്നു. മറ്റെല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നുവെന്നാണ് ദക്ഷിണ റെയിൽവേ പറയുന്നത്. ഇനി ഫ്ലൈറ്റ് ടൈം, കൊച്ചിയിൽ നിന്ന് മാലിയിലേക്ക് ഇന്ന് വൈകുന്നേരം 5:50 പുറപ്പെടേണ്ട ഇൻഡിഗോ വിമാനം റദ്ദാക്കി. അപ്പോൾ നമ്മളിനി അടുത്ത വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ബീഹാറിൽ മഹാസഖ്യ സർക്കാരിൻ്റെ മന്ത്രിസഭാ വിപുലീകരണം ഇന്നുണ്ടാകും. RJD 18 JDU 12 മന്ത്രിസഭാ സ്ഥാനങ്ങൾ പങ്കിടാൻ ധാരണയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോൺഗ്രസിന് 3 മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടാകും. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് തത്സമയം. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, ഡൽഹിയിലൊക്കെ കാര്യങ്ങളൊക്കെ നേരായി പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ, ഗുഡ് മോർണിംഗ്. എന്തായാലും ബീഹാറിൻ്റെ മന്ത്രിസഭാ വികസനം ഇന്ന് നടക്കും. കഴിഞ്ഞ August 9 5 വർഷത്തെ NDA സഖ്യത്തിൻ്റെ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് നിതീഷ് കുമാർ മഹാസഖ്യത്തോടൊപ്പം ചേരാൻ ധാരണയായത്. 10-ാം തീയതി മുഖ്യമന്ത്രിയായി 8-ാം തവണയും നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഉപമുഖ്യമന്ത്രിയായി തേജസ്വി യാദവും സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം മാരത്തോൺ ചർച്ചകളായിരുന്നു മന്ത്രിസഭയിൽ ആരൊക്കെ വേണം തുടങ്ങിയ കാര്യങ്ങളിൽ നടക്കുന്നത്. എന്തായാലും ഇന്നതിലൊരു അന്തിമ ധാരണയായിട്ടുണ്ട്. RJD 18 കോൺഗ്രസ് 3 JDU 12 അടങ്ങുന്ന മന്ത്രിസഭയോഗം ഉണ്ടാവുക. അതിൽ തന്നെ മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയിൽ നിന്ന് 1 അംഗവും മന്ത്രിസഭയിൽ ഉണ്ടാകും. കൂടാതെ സ്വതന്ത്ര അംഗങ്ങളും മന്ത്രിസഭയിൽ ഉണ്ടാകും. അതേസമയം 14 അംഗങ്ങളുടെ ബലമുള്ള ഇടതു പാർട്ടികളിൽ നിന്ന് മന്ത്രിസഭയിൽ ആരും ഉണ്ടാകില്ല, മന്ത്രിസഭയിൽ ഉണ്ടാകില്ലെന്ന് സീതാറാം യെച്ചൂരി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് 31 പേരാകും സത്യപ്രതിജ്ഞ ചെയ്യുക. രാവിലെ 11:00 തന്നെ സത്യപ്രതിജ്ഞ ചടക്കുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് 16 പേർ RJDയിൽ നിന്നും, കൂടാതെ JDUയിൽ നിന്ന് 11 പേർ അത്തരത്തിൽ മന്ത്രിസ്ഥാനത്തെ മന്ത്രിയായി ഇന്ന് ചുമതലയേൽക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ മന്ത്രിസഭയിൽ JDU അംഗങ്ങളിലുള്ള ആളുകൾ തന്നെയാകും ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ JDU മന്ത്രിസഭയിൽ ഒരു പുതുമുഖങ്ങൾക്കുള്ള സാധ്യത വളരെ കുറവാണ്. RJD മന്ത്രിസഭയിലാണെങ്കിൽ തേജസ്വി യാദവിൻ്റെ സഹോദരൻ തേജ് പ്രതാപ് യാദവും മന്ത്രിയായി ചുമതലയേൽക്കും. കൂടാതെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയിലും ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയിലും ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ടാകും. അത്തരത്തിൽ ഒരു വിപുലമായ മന്ത്രിസഭ ഇന്നുണ്ടാകും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതിൻ്റെ ചർച്ചകൾ തുടർന്നു വരികയായിരുന്നു. 36 അംഗ മന്ത്രിസഭ രൂപീകരിക്കാനാണ് ബീഹാർ സർക്കാരിന് കഴിയുക. ആ ഒരു സാഹചര്യത്തിൽ 31 പേരുടെ ഒരു MLAമാരാകും ഇന്ന് ചുമതലയേൽക്കുക. എന്തായാലും അടുത്ത 5 വർഷം സുഖമായി തന്നെ, അല്ലെങ്കിൽ അടുത്ത ഇനിയുള്ള വർഷങ്ങളിൽ സുഖമായി പോകാൻ കഴിയുമെന്നാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യക്തമാക്കുന്നത്. 2023 വരെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടരും. അതിനുശേഷം മുഖ്യമന്ത്രി പദവി ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിന് കൊടുക്കാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. എന്തായാലും BJP അടക്കം വലിയ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ സുഖമായ ഒരു മന്ത്രിസഭ കൊണ്ടുപോകാൻ തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ തീരുമാനം. ഈ മാസം 24 ബീഹാറിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. 242 അംഗ നിയമസഭയിൽ 163 പേരുടെ പിന്തുണയുള്ള നിതീഷ് കുമാറിന് സുഖമായി തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസ വോട്ടെടുപ്പ് സംബന്ധിച്ച് നിതീഷ് കുമാറിന് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ NDA സഖ്യവുമായി ഏറ്റവും കൂടുതൽ ഭിന്നതയ്ക്ക് രൂപപ്പെട്ട സ്പീക്കർ പദവി ചൊല്ലിയുള്ള തർക്കം ഇത്തവണ അത് RJDക്ക് നൽകാനാകും ധാരണയാവുക. കാരണം JDയും RJDയും തമ്മിൽ നിരന്തരം അതിൻ്റെ ചർച്ചകൾ നടന്നു വരികയാണ്. അതിലൊരു അന്തിമ തീരുമാനം ഒരുപക്ഷെ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 31 പേർ ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞയും രാവിലെ 11 കൂടിയാകും ബീഹാർ രാജ്ഭവൻ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. SKN, ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് ചേർന്ന്.
പാലക്കാട് അട്ടപ്പാടി ദാസന്നൂരിൽ ഒറ്റയാനെ അവശ നിലയിൽ കണ്ടെത്തി. കേരള തമിഴ്നാട് അതിർത്തിയിൽ കൊടുങ്ങൂരപ്പള്ളം പുഴയ്ക്ക് സമീപത്താണ് നിലവിൽ ആന ഉണ്ടായിരുന്നത്. കേരള വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരുന്നു. വിവരങ്ങളുമായി ടെലിഫോണിൽ നിഖിൽ പ്രമീഷ് ചേരുന്നു. നിഖിൽ, വിവരങ്ങൾ. കേരള തമിഴ്നാട് അതിർത്തിയിൽ കൊടുങ്ങരപ്പള്ളം പുഴയ്ക്ക് സമീപത്താണ് നിലവിൽ ഇപ്പോൾ ഈ കാട്ടാനയുള്ളത്. കേരള വനംവകുപ്പ് ഈ ആനയെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ മുതൽ തന്നെ അവശ നിലയിലായിരുന്നു. വായിൽ പരിക്കു പറ്റിയതിനാൽ ഭക്ഷണം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഈ കാട്ടാനയ്ക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാട്ടാന പുഴയിലേക്ക് ഇറങ്ങുന്നു, അതിന് സമീപത്ത് തന്നെ നിൽക്കുന്നു. അതല്ലാതെ മറ്റെവിടേക്കും പോകുന്നില്ല. ഒരു പക്ഷേ കൂടുതൽ കാടിനകത്തേക്ക് തന്നെ വനത്തിനകത്തേക്ക് തന്നെ കയറി പോകുന്നതിനടക്കം ഒരു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. തമിഴ്നാട് മുതുമലയിൽ നിന്ന് ഈ ആനയെ ചികിത്സിക്കാൻ ഡോക്ടർമാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പക്ഷെ ഇതുവരെ ആ ഡോക്ടർമാരുടെ സംഘം എത്തിച്ചേർന്നിട്ടില്ല. വളരെ പ്രയാസങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ കാട്ടാന നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്ന കാര്യം. ഇന്നലെ മുതൽ തന്നെ വനംവകുപ്പ് കൃത്യമായി ഈ കാട്ടാനയെ നിരീക്ഷിച്ച് പോരുകയായിരുന്നു. വായിൽ പരിക്ക് പറ്റിയതിനാൽ, വനത്തിൽ വെച്ച് തന്നെ എന്തോ തരത്തിൽ വായിൽ പരിക്ക് പറ്റിയതിനാൽ ഇതിന് ഭക്ഷണം എടുക്കാനാകാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ പുഴയ്ക്ക് സമീപത്ത് തന്നെ ഈ കാട്ടാന തുടരുന്ന ഒരു സാഹചര്യവുമുള്ളത്. എന്തായാലും എത്രയും വേഗം തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം ഇവിടേക്ക് എത്തിച്ചേർന്ന് കാട്ടാനയ്ക്ക് മതിയായ വൈദ്യ സഹായം നൽകിയില്ലെങ്കിൽ ഇതിന്റെ ആരോഗ്യം തന്നെ മോശമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും കേരള വനംവകുപ്പ് സസൂക്ഷ്മ ഇതിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഒറ്റയ്ക്ക് ഈ പുഴയ്ക്കരികിൽ ഈ കാട്ടാന എത്തിച്ചേർന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ലഭിക്കണം. എന്തായാലും ഏതാണ്ട് 10 മണിയോടുകൂടി തമിഴ്നാട്ടിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വിദഗ്ധ ചികിത്സ നൽകിയ ശേഷം കാട്ടാന ഇനി മറ്റിടങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അതിനുശേഷമായിരിക്കും തീരുമാനമാകുക. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമീഷ്. കൂടത്തായി കൊലപാതക പരമ്പരയിൽ 2 കേസുകൾ കോടതി ഇന്ന് പരിഗണിക്കും. റോയ് തോമസ് സിലി കൊലക്കേസുകളിലാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. കേസിൽ പ്രാരംഭവാദം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി അർജുൻ മട്ടന്നൂർ തത്സമയം ചേരുന്ന മോർണിംഗ് ഷോയിൽ. അർജുൻ, ഗുഡ് മോർണിംഗ്. നമ്മുടെ മലയാളികളെയും ലോക മനസാക്ഷിയും ഞെട്ടിച്ച കൊലപാതക പരമ്പരയായിരുന്നു കൂടത്തായി. അതിന്റെ കേസുകൾ ഇന്ന് പരിഗണിക്കുന്നവർ അറിയുന്നു. വിവരങ്ങൾ എസ്കെ. കൂടത്തായി കൊലപാതക പരമ്പര കേസുകൾ ഏതാണ്ട് 3 വർഷമായി. എന്നാൽ ഇതുവരെ ഈ കേസുകളിലൊന്നും തന്നെ വിചാരണ ആരംഭിച്ചിട്ടില്ല. 2020 ഓഗസ്റ്റിൽ വിചാരണ നടപടികൾ ആരംഭിച്ചെങ്കിലും അത് അനിശ്ചിതമായി നീണ്ടുപോകുകയായിരുന്നു. 2 തവണ ജഡ്ജിമാർ സ്ഥലം മാറിപ്പോയി. ഇത്തരത്തിൽ ഈ കേസ് അനിശ്ചിതമായി നീളുകയായിരുന്നു. എന്തായാലും പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും അടുത്തിടെയാണ് മുഴുവൻ കേസുകളും എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇനി വിചാരണ നടപടികൾ വേഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 2 കേസുകളാണ് ഈ കൊലപാതക പരമ്പരയിലെ 2 കേസുകളാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. റോയ് തോമസ് സിലി വധക്കേസുകളാണ് ഇന്ന് കോടതി പരിഗണിക്കുക. പ്രാരംഭവാദം പോലും തുടങ്ങിയിട്ടില്ല. കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും മറ്റ് 4 കേസുകൾ, ആൽഫിൻ, അന്നമ്മ, ടോം തോമസ്, മഞ്ചാടി മാത്യു എന്നിവരുടെ കൊലക്കേസുകൾ, അത് ഈ 31 മാസം കോടതി പരിഗണിക്കുക. എന്തായാലും ആദ്യ നടപടികൾക്ക് ശേഷം ഉടൻ തന്നെ ഇതിൽ പ്രാരംഭവാദം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെ ജോളി ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഈ ആത്മഹത്യാ ശ്രമ കേസിൽ കുറ്റവിമുക്തിയാക്കണം എന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കഴിഞ്ഞ തവണ തള്ളുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ നൽകിയ റിവിഷൻ ഹർജിയും ഇന്ന് ഇതേ കോടതി പരിഗണിക്കും. എന്തായാലും എരഞ്ഞിപ്പാലത്തെ പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കേസുകളെല്ലാം തന്നെ പരിഗണിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു അർജുൻ മട്ടന്നൂർ. തിരുവനന്തപുരം പൊഴിയൂരിൽ നിന്ന് വരുന്ന ഒരു സന്തോഷ വാർത്തയാണ്. കേരളത്തിലെ തന്നെ ആദ്യ മെസ്സിയുടെ പ്രതിമ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. ഒരുപക്ഷേ കേരളത്തിലെ സന്തോഷ് ട്രോഫി ഗ്രാമം കൂടിയായ പൊഴിയൂരിലെ മെസ്സി ആരാധകർ ഇക്കാര്യം വളരെ സന്തോഷത്തോടെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫുട്ബോളിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന തിരുവനന്തപുരത്തിന്റെ തെക്കേ അറ്റത്തെ പൊഴിയൂർ, അവിടെ ചരിത്ര പ്രസിദ്ധമായ ഒരു അർജന്റീന ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷൻ ഒത്ത നടുക്ക് ആകാശത്തേക്ക് കൈകളുയർത്തി വിജയാഹ്ലാദം പങ്കിടുന്ന സാക്ഷാൽ ലയണൽ ആന്ദ്രേയിസ് മെസ്സിയും. കേരളത്തിലെ ആദ്യത്തെ മെസ്സിയുടെ പ്രതിമ, രാജ്യത്തെ ആദ്യ മെസ്സിയുടെ പൂർണ്ണ പ്രതിമ, മെസ്സിയുടെ അതേ ഉയരത്തിലുള്ള പ്രതിമ, അങ്ങനെ പ്രത്യേകതകളേറെയുണ്ട് പൊഴിയൂരിലെ ഈ മെസ്സി പ്രതിമയ്ക്ക്. നമ്മൾ ഈ സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത് ഫൈബറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മൊത്തത്തിൽ. പിന്നെ ഇത് നമുക്ക് നിർമ്മിക്കാനായിട്ട് ഏകദേശം 3 ആഴ്ചത്തോളം എടുത്തു. ഇത് നിർമ്മിച്ചത് ജിബിനാണ്, നമ്മുടെ മെസ്സി ഫാൻസ് അസോസിയേഷനിലെ മെമ്പർ തന്നെയാണ്. ഇത് സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിച്ചതെല്ലാം നമ്മുടെ മെസ്സി ഫാൻസ് അസോസിയേഷനിലുള്ളവർ തന്നെയാണ്. മെസ്സി ഫാൻസ് അസോസിയേഷൻ പൊഴിയൂർ ഘടകമാണ് പ്രതിമ സ്ഥാപിച്ചത്. നേരത്തെ കോപ്പാ കാലത്തും
ആരാധകർ ഇവിടെ ഒരു പ്രതിമ സ്ഥാപിച്ചിരുന്നു. മൊത്തത്തിൽ പുഴയൂർ എന്ന് പറഞ്ഞ ഒരു ഫുട്ബോളിന് വേണ്ടിയിട്ട് പേര് കേട്ട നാടാണ്. അപ്പോൾ ആദ്യം നിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകമുണ്ട്. പിന്നെ ഫസ്റ്റ് ഫേസിൽ നിന്ന് തുടങ്ങിയതാണ്, പിന്നെ ഫുള്ള് ചെയ്തപ്പോഴത്തേനാണ് ഞങ്ങൾ അറിയുന്നത്. ഒരു ചെയ്തൊരു പോയിന്റ് എത്തിയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സ്റ്റാച്യു ഫസ്റ്റ് ആയിട്ടാണ് ഇന്ത്യയിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ പിന്നെ ആ ഒരു ഇത് ആ ഒരു ആവേശം കൂടെ ആയപ്പോൾ പിന്നെ ഇത് ചെയ്യാം എന്ന് വെച്ചു. നെയ്മർ റൊണാൾഡോ ആരാധകർക്കും മെസ്സിയുടെ ജീവനുട്ട പ്രതിമ ഒരു അത്ഭുതമാണ്. സെൽഫി പകർത്താനും മെസ്സിയെ കാണാനുമായി നിരവധി പേർ അർജന്റീന ജംഗ്ഷനിലേക്ക് എത്താറുമുണ്ട്. 24 തിരുവനന്തപുരം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വസതിയിലെ FBI റെയ്ഡിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താനുള്ള അമേരിക്കയിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടി. ദേശ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന നിലപാടിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര നമ്മുടെ പ്രതിനിധി ചേരുന്നു. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്. അതേപോലെ നമ്മുടെ അമേരിക്കയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു വലിയ ഒരു ബിഗ് ഗുഡ് ഈവനിങ് പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫ്ലോറിഡയിലെ ആഡംബര വസതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന FBI റെയ്ഡ് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് വാറന്റിന് ആധാരമായ സത്യവാങ്മൂലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുവാൻ സാധിക്കുകയില്ല എന്നുള്ള നിലപാടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ABC ന്യൂസ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങളെ എതിർത്തുകൊണ്ട് കോടതിയിൽ കാര്യകാരണ സഹിതമുള്ള വിശദാംശങ്ങൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്ന ഈ വേളയിൽ റെയ്ഡിന് കാരണമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെയും അതുപോലെ ദേശ സുരക്ഷയും സാരമായി ബാധിക്കുമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. സത്യവാങ്മൂലത്തിന്റെ സംക്ഷിപ്ത രൂപം പോലും ഈ മാധ്യമങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുകയില്ലെന്നാണ് തുടർച്ചയായ ചർച്ചകൾക്ക് ശേഷം ഇവരെടുത്തിരിക്കുന്ന തീരുമാനം. സത്യവാങ്മൂലത്തിലെ പല വിവരങ്ങളും അന്വേഷണത്തിന്റെ ഒരു റോഡ് മാപ്പാണ്. അത് പരസ്യമാക്കിയാൽ ഭാവിയിൽ നടക്കുന്ന അന്വേഷണങ്ങളെ പോലും സാരമായി ബാധിച്ചേക്കാം. അതേസമയം റെയ്ഡിനെതിരെ നിശിതമായ വിമർശനവുമായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ 3 പാസ്പോർട്ടുകൾ FBI കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ വിരോധം തന്നോട് തീർക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഈ ടോപ്പ് സീക്രട്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള രേഖകളാണ് ഈ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സെൻസിറ്റീവ് ഡോക്യുമെന്റ്സ് അഥവാ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സിനെ 3 തിരിക്കുന്നത്: കോൺഫിഡൻഷ്യൽ, അതുപോലെ സീക്രട്ട്, പിന്നെ ടോപ്പ് സീക്രട്ട്. ഇതിൽ ടോപ്പ് സീക്രട്ട് എന്ന് പറയുന്നത് അതീവ രഹസ്യ സ്വഭാവമുള്ളവയാണ്. പലരും ജീവൻ നഷ്ടപ്പെടുത്തി രാജ്യത്തിന് വേണ്ടി ശേഖരിച്ച വിവരങ്ങൾ വരെ ഈ ടോപ്പ് സീക്രട്ടിൽ ഉണ്ടാകും. ഉദാഹരണത്തിന് നോർത്ത് കൊറിയയിലെ ന്യൂക്ലിയർ പ്രോഗ്രാം, അതുപോലെ റഷ്യൻ സൈനിക നീക്കങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ പലരും അവര് ജീവൻ ത്യജിച്ച് തന്നെ അമേരിക്കയ്ക്ക് വേണ്ടി നേടിയെടുത്ത വിവരങ്ങളാണ്. ഇതൊക്കെയാണ് ടോപ്പ് സീക്രട്ടിലുള്ളത്. ഇതുകൊണ്ട് തന്നെ ടോപ്പ് സീക്രട്ട് കാറ്റഗറിയിലുള്ള രേഖകൾ ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വകാര്യ വസതിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഗുരുതര കുറ്റമാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇത് പാടെ നിഷേധിച്ചിട്ടുണ്ട്. ടോപ്പ് സീക്രട്ട് അഥവാ അല്ലെങ്കിൽ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ അദ്ദേഹം കൊണ്ടുപോയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. SK താങ്ക് യു. മധു കൊട്ടാരക്കര തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. 7 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവരുടെ മാർച്ച്. മത്സ്യത്തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ കരിങ്കൊടി ഉയർത്തി. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാർ ലാഘവത്തോടെ കാണുന്നുവെന്ന് അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര പറയുന്നു. തീരദേശത്ത് സംഭവിക്കുന്ന എന്താണെന്ന് ഇവരാരും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 4 സമരം പോരാട്ടം ആരംഭിക്കുകയാണ്. അത് വിഴിഞ്ഞം ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മുതൽ പൊഴിയൂർ വരെയുള്ള ആളുകൾ ഒരുമിച്ച് വരും. പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്ന പോർട്ട് കവാടത്തിലെ പൊഴിയൂർ കൊല്ലങ്കോട് ഇടവകകളിൽ നിന്നുള്ള തൊഴിലാളികൾ തുറമുടക്കിയാണ് അവിടെ അണിചേരുന്നത്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ പ്രതിനിധികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് എറണാകുളത്ത് ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി VA ഗിരീഷ് നമുക്കൊപ്പം ചേരുന്നു. ഗിരീഷ്, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ സംക്ഷിപ്തമായി പറയും. SKN കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തി വന്ന സമരം അതിന്റെ 4 പ്രവേശിക്കുകയാണ്. 4 എന്ന തരത്തിൽ അദാനി പോർട്ടിന്റെ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവേശന കവാടം ഉപരോധിക്കാനാണ് തീരുമാനം. രാവിലെ ഇതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഇവരെ പിന്തുണച്ചുകൊണ്ടും ലത്തീൻ അതിരൂപതയുടെ പള്ളികളിൽ കരിങ്കൊടി ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 9 കൂടി ഇത്തരത്തിലൊരു ഉപരോധ സമരം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും
രണ്ട് ആവശ്യങ്ങൾ. ഒന്ന്, ഈ തുറമുഖം നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തുക. രണ്ട്, കിടപ്പാടം നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ചു നാളായി ഇവർ ഇത്തരത്തിൽ സമരരംഗത്ത് തന്നെയായിരുന്നു. എന്നാൽ ഈ സമരം ശക്തമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തുറമുഖ ഓഫീസിന്റെ പ്രധാന ഓഫീസിന്റെ ഗേറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് നീങ്ങുന്നത്. വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങളൊക്കെ ഈ ഭാഗത്ത് ഒരുക്കിയിട്ടുമുണ്ട്. മറ്റ് സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികളും ഏതായാലും ഇപ്പോൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾ മത്സ്യത്തൊഴിലാളികളുമായി നടത്താം എന്നാണ് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ലത്തീൻ അതിരൂപത പറയുന്നത് ഇതെല്ലാം മത്സ്യത്തൊഴിലാളികളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് നടത്തുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ ലാഘവത്തോടെയാണ് സർക്കാർ കാണുന്നത്. അതിനാൽ തന്നെ സമരം ശക്തമാക്കാനാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ ലത്തീൻ അതിരൂപതയും തീരുമാനിച്ചിരിക്കുന്നത്. താങ്ക് യു വി എ ഗിരീഷാണ് മറ്റൊരു വാർത്തയ്ക്കായിട്ട്. യുഎയിലേക്ക്. യുഎയിൽ പൊടിക്കാറ്റിനെ തുടർന്ന് തടസ്സപ്പെട്ട വിമാന സർവീസുകൾ സാധാരണ നിലയിലായി എന്ന് അധികൃതർ. ഇന്നലെ വൈകുന്നേരത്തോടെ പൊടിക്കാറ്റിന് അല്പം ശമനം വന്നിട്ടുണ്ട്. പൊടിക്കാറ്റ് രൂക്ഷമായതോടെ രണ്ട് ദിവസങ്ങളായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 44 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. 12 വിമാനങ്ങൾ ജബലലിയിലെ ദുബായ് സെൻട്രൽ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തു. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് അരുൺ പാറാട്ട ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യുഎയിൽ അസ്ഥിര കാലാവസ്ഥയാണ് തുടരുന്നത്. കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി തന്നെ യുഎയുടെ വടക്ക് കിഴക്കൻ മേഖലകളിലെല്ലാം അതിശക്തമായ മഴയായിരുന്നു അനുഭവപ്പെടുന്നത്. വിജയറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 30 വർഷത്തിനിടെ പെയ്ത ഏറ്റവും വലിയ മഴയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസമായി യുഎയിൽ പൊടിക്കാറ്റ് അതിശക്തമായി അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്നിപ്പോൾ പൊടിക്കാറ്റിന് അല്പം ശമനം വന്നിട്ടുണ്ട്. മെച്ചപ്പെട്ട തടസ്സപ്പെട്ട വിമാന സർവീസുകൾ സാധാരണ നിലയിൽ എത്തിയതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 44 വിമാന സർവീസുകൾ റദ്ദാക്കുകയും 12 വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് ചേർന്നത്.